പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഇന്നേ ദിവസവും യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്നറിയാമോ? യിരെമ്യാവ് 15:11 അനർത്ഥ കാലത്തും കഷ്ടകാലത്തിലും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിക്കും, നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും. അനർത്ഥകാലം, പിന്നെ കഷ്ടപ്പാടിൻ്റെ കാലം. ഏതൊരു ഞെരുക്കത്തിൻ്റെ സാഹചര്യത്തിലാണുള്ളത് അല്ലേ? ഞെരുക്കം, വീടിനകത്ത് ഞെരുക്കം, ജോലിയിൽ ഞെരുക്കം, ബിസിനസ്സിൽ ഞെരുക്കം, ശുശ്രൂഷയിൽ ഞെരുക്കം, മനസ്സിലൊരു ഞെരുക്കം കാണപ്പെടുന്നു. ഏതോ ഒരു അനർത്ഥകാലം പോലെയുണ്ട്, എന്തോ നടക്കാൻ പോകുന്നത് പോലെയുണ്ട്, തിന്മ സംഭവിക്കുമെന്ന് തോന്നുന്നു. അനർത്ഥ ദിവസങ്ങൾ, ഞെരുക്കത്തിന്റെ കാലത്ത് എന്ത് ചെയ്യണമെന്ന് പരിഭ്രമിക്കുകയാണോ? ദൈവം പറയുന്നു, നിന്റെ ശത്രുക്കളെ ഞാൻ നേരിടും. ആരാണ് നിങ്ങളുടെ ശത്രു? പിശാചെന്ന സാത്താൻ, അവനാണ് നിങ്ങളുടെ ശത്രു. അവനാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ദുഃഖത്തെ ഉണ്ടാക്കുന്നത്, തിന്മ ചെയ്യാൻ നോക്കുന്നത്. പിശാചിന് നന്മ ചെയ്യാനേ അറിയില്ല. ദൈവമാണ് നല്ലവൻ, യേശുവാണ് നല്ലവൻ, നന്മ ചെയ്യുന്നവൻ. പിശാച് കള്ളനാണ്, കൊലയാളിയാണ്, നുണയനാണ് എന്ന് വചനത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ ചതിയനാണ്, നന്മ ചെയ്യുന്നത് പോലെ ഭാവിച്ച് തിന്മ ചെയ്ത് കളയും, നിങ്ങളെ അനർത്ഥത്തിൽ കൊണ്ടുവന്ന് കുടുക്കിയിടും. അതുകൊണ്ട് ഏതോ ഒരു തിന്മ, ഞെരുക്കം, എന്ത് ചെയ്യണമെന്നറിയില്ല. ദുഷ്ടമനുഷ്യർ നിങ്ങൾക്കെതിരായി എഴുന്നേൽക്കും. ജോലിസ്ഥലത്തും അസൂയക്കാരായ ജനങ്ങളെ കൊണ്ടുവരും. നിങ്ങളുള്ള സ്ഥലത്തും നിങ്ങൾ വസിക്കുന്ന സ്ഥലത്തും ഒരു ബന്ധവുമില്ലാത്തവരെ നിങ്ങൾക്കെതിരായി കൊണ്ടുവന്ന് പ്രവർത്തിക്കും, സംസാരിക്കും. നിങ്ങളുടെ ബിസിനസ് നശിപ്പിക്കുവാൻ ശ്രമിക്കും, ശുശ്രൂഷയ്ക്കെതിരായി പ്രവർത്തിക്കും. അപ്പോൾ ചിന്തിക്കും, ഇവരൊക്കെന്തിനാണ് എനിക്കെതിരെ പ്രവർത്തിക്കുന്നത്? അവരല്ല ശത്രുവെന്ന പിശാച് നിങ്ങളെ തടയുവാനും നശിപ്പിക്കുവാനും നിങ്ങളെ തളർത്തുവാനും വേണ്ടി ഈ ദുഷിച്ച മനുഷ്യന്മാരെ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കണ്ണിൽ പെടാത്ത ഒരു ശത്രു. പിന്നെ എങ്ങനെയാണ് അവനെ ജയിക്കുക? യേശു പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്റെ ശത്രുവാകുന്ന പിശാചിനെ ഞാൻ നേരിടും. നിന്നെ സഹായിക്കാൻ അതിശക്തമായി ഞാൻ അവനോട് യുദ്ധം ചെയ്യും. യേശുവിനെ കണ്ടാൽ പിശാച് ഭയപ്പെടും, അത്ര തന്നെ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. യേശു പിശാചിനെ ജയിച്ചവനാണ്. കുരിശിൽ മരിച്ച് യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ സാത്താനെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു എന്ന പേര് കേട്ടാൽ തന്നെ അവൻ നടുങ്ങും. അതിനാൽ യേശുവെ, എന്നെ സഹായിക്കണമേ, ഈ ദുഷ്ടനായ ശത്രുവായ പിശാച് എന്നെ ഭയപ്പെടുത്തുന്നു, എനിക്ക് തിന്മ ചെയ്യാൻ ശ്രമിക്കുന്നു, യേശുവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ആ പേര് കേട്ടയുടൻ തലതെറിച്ച് ഓടിപ്പോകും. കാരണം യേശു ശത്രുവാകുന്ന സാത്താന്റെ എതിരായി വന്നു നിൽക്കും. അവരെന്റെ മകനാണ്, മകളാണ്, തുടരുത്, അടുക്കരുത്, മാറി നിൽക്ക് എന്ന് കൽപ്പിക്കും. പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് മഹാനായ ഒരു ദൈവമുണ്ട്. സാത്താനെ ജയിച്ചവൻ, സാത്താന്റെ തല ചവിട്ടി തകർത്തവൻ. യേശു കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? യേശു വാക്ക് തന്നിട്ടുണ്ടല്ലോ, നീ ഭയപ്പെടേണ്ട മകളെ, മകനെ, നിന്റെ ശത്രുവിനെ കണ്ട് നീ പേടിക്കേണ്ട, ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പോൾ പറയൂ, യേശുവേ, എനിക്കെതിരായി ഇങ്ങനെയൊക്കെ നടക്കുന്നു, അങ്ങ് ചുമതല ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞു നോക്കൂ. ഇന്ന് തന്നെ എല്ലാ പരിതസ്ഥിതിയും മാറും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. നിങ്ങളുടെ ശത്രുവാകുന്ന സാത്താനോട് സംസാരിക്കും. അവൻ ഭയപ്പെടും, ഓടിപ്പോകും. ഭയപ്പെടേണ്ട, ഇന്ന് തന്നെ പരിതസ്ഥിതി മാറും. ഇന്ന് ഭയപ്പെടുത്തുന്ന ഒരു പരിതസ്ഥിതി സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സന്തോഷകരമായ ഒരു പരിതസ്ഥിതിയായി മാറും. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, എനിക്കങ്ങുണ്ട്, എന്റെ ശത്രുവാകുന്ന പിശാച് എനിക്ക് ഭയമുണ്ടാക്കുന്നു, കുഴപ്പത്തെ ഉണ്ടാക്കുന്നു, തിന്മ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങ് നോക്കേണമേ, അങ്ങ് വാക്ക് തന്നിരിക്കുന്നു, ഞാൻ നിന്റെ ശത്രുവിനെ എതിർത്ത് നിൽക്കുമെന്ന്. അങ്ങ് അവനെ എതിർക്കണമേ, വിജയിക്കണമേ, എനിക്ക് അത്ഭുതം ചെയ്യണമേ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയിൽ ഞാൻ സന്തോഷിക്കുന്നു. യേശുവേ, അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ.